സംസ്ഥാന ഭീകരവിരുദ്ധ സേനയുടെ ആസ്ഥാനം മലപ്പുറം അരീക്കോട് സ്ഥാപിക്കാൻ അന്തിമ തീരുമാനമായി. അരീക്കോട്ടെ മലബാർ സ്പെഷ്യൽ പോലീസ് ആസ്ഥാനം റാപ്പിഡ് റെസ്ക്യൂ റെസ്പോൺസ് ഫോഴ്സിന് വിട്ടു നൽകാനാണ് തീരുമാനം. ഡിഐജിയുടെ നേതൃത്വത്തിൽ സേനാ അംഗങ്ങൾക്കുള്ള 10 ദിവസത്തെ ക്യാമ്പ് ആസ്ഥാനത്ത് ആരംഭിച്ചിട്ടുണ്ട്. പാലക്കാടുണ്ടായ മാവോയിസ്റ്റ് ആക്രമണങ്ങളെ തുടർന്നാണ് ഭീകരവിരുദ്ധ സേനയ്ക്ക് അതിവേഗം ആസ്ഥാനം കണ്ടെത്താൻ സർക്കാർ തീരുമാനിച്ചത്. റാപ്പിഡ് റെസ്ക്യൂ റെസ്പോൺസ് ഫോഴ്സിന്റെ 500 സേനാംഗങ്ങളാവും ക്യാമ്പിലുണ്ടാവുക. അടൂരിൽ സംസ്ഥാന തലത്തിൽ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും സേനാംഗങ്ങൾക്ക് വിദഗ്ധ പരിശീലനം നൽകാനാണ് അരീക്കോടിനെ ആസ്ഥാനമായി കണ്ടെത്തിയിരിക്കുന്നത്. കൈമാറ്റ നടപടികൾ പൂർണ്ണമാകും മുമ്പ് തന്നെ ഭീകരവിരുദ്ധ സേനാംഗങ്ങൾക്കുള്ള 10 ദിവസത്തെ ക്യാമ്പ് അരീക്കോട് ആരംഭിച്ചു. ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളെ അറിയിക്കാതെയാണ് കൈമാറ്റ നടപടികൾ ആഭ്യന്തര വകുപ്പ് വേഗത്തിലാക്കിയത്. RRF MSP ഏറ്റെടുത്തതോടെ പൊതുജനങ്ങൾക്കുള്ള പ്രവേശനവും നിഷേധിച്ചു. നാട്ടുകാർക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതും വലിയ വലിയൊരു പിന്നെ തിരിച്ചടി തന്നെയാണ്. കാരണം ഇതിൽ 1000 കണക്കിന് പേരുടെ ഒരു നടപ്പാതയാണ്. മാത്രമല്ല, ഇവിടെ ആദ്യകാലങ്ങളിലൊക്കെ മെഡിക്കൽ എയ്ഡിന്റെ കാര്യത്തിൽ ഏക ആശ്രയമായിരുന്നു ഈ MSP ക്യാമ്പിനകത്തെ ഡിസ്പെൻസറി. 1921 മലബാർ കലാപം അടിച്ചമർത്താൻ സ്ഥാപിച്ചതായിരുന്നു അരീക്കോട്ടെ MSP ക്യാമ്പ്. ഭീകരവിരുദ്ധ സേനയ്ക്ക് ക്യാമ്പ് കൈമാറാൻ തീരുമാനിച്ചതോടെ അരീക്കോടുണ്ടായിരുന്ന 300 സേനാംഗങ്ങളെ ക്ലാരി MSPയിലേക്ക് മാറ്റി. മലപ്പുറം SP ദേബേഷ് കുമാർ ബെഹ്റ നേരിട്ടെത്തിയാണ് കൈമാറ്റ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത്. റഹീസ് റഷീദ്, റിപ്പോർട്ടർ, മലപ്പുറം.